പാഠം 12. ഒരു യഥാർത്ഥ പ്രജ. വേഷം മാറി നഗരത്തിലൂടെയും ഗ്രാമങ്ങളിലൂടെയും നടക്കുക ഒരു വിനോദമായിരുന്നു അക്ബർ ചക്രവർത്തിക്ക്. ചക്രവർത്തിയുടെ ഈ യാത്രാ പരിപാടി കൊട്ടാരത്തിലുള്ളവർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഒരു ദിവസം ചക്രവർത്തി നടക്കാനിറങ്ങി. ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. നഗരം വിട്ട് അദ്ദേഹം പ്രധാന പാതയിലൂടെ ഒരു ഗ്രാമത്തിലേക്കിറങ്ങി. സായാഹ്നമാകുന്നു. നീലാകാശത്ത് സ്വർണപ്രഭ വിതറി സൂര്യൻ പോകാൻ ഒരുങ്ങുന്നു. പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചു കൊണ്ടും പാതയുടെ രണ്ടുവശത്തുമുള്ള പ്രജകൾ വിവിധ ജോലികൾ മുഴുമിപ്പിക്കുന്നത് കണ്ടുകൊണ്ടും ചക്രവർത്തി നടന്നു. പാതയുടെ ഓരത്ത് നാട്ടുവെളിച്ചം മാത്രം. അപ്പോഴാണ് ചക്രവർത്തി ഒരു കാഴ്ച കണ്ടത്. പാതയുടെ ഓരത്ത് ഒരു വൃദ്ധൻ കണ്ടാൽ ഏറെ പ്രായം തോന്നും, എങ്കിലും മുഖത്ത് നല്ല പ്രസരിപ്പ്. കണ്ണുകളിൽ വെളിച്ചത്തിൻ്റെ ശക്തി. കാലുകളും കൈകളും ഏറെ മെല്ലിച്ചത്. വൃത്തിയുള്ള കുപ്പായം. ചക്രവർത്തി കൗതുകത്തോടെ അയാളുടെ അടുത്തേക്കു നടന്നു. പാതയോരത്ത് യാത്രക്കാരെ ശ്രദ്ധിക്കാതെ വൃദ്ധൻ എന്തോ നടുകയാണ്. ചക്രവർത്തി അടുത്തു ചെന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു വൃക്ഷത്തൈയാണ് നടുന്നത്. പാതയുടെ രണ്ടു വശത്തും ഇടവിട്ട് തൈകൾ നട്ടിരിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. എല്ലാം മാവിൻ്റെ തൈകൾ തന്നെ. അറിയാനുള്ള ആഗ്രഹത്തോടെ ചക്രവർത്തി ചോദിച്ചു, ഈ പാതയോരത്ത് എന്തു ചെയ്യുകയാണ് നിങ്ങൾ? സ്നേഹിത, ഞാനൊരു മാവിൻ്റെ തൈ നടുകയാണ്. അതിശയമായിരിക്കുന്നു, ഈ മാന്തൈ വളർന്നു പൂത്തു മാങ്ങയുണ്ടാവാൻ എത്ര കാലമെടുക്കും? അത്രയും നാൾ. ശരിയാണ്, അത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നല്ലേ അറിയേണ്ടത്? ഇല്ല, എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര. നമ്മൾ ഭക്ഷിച്ച എല്ലാ വസ്തുക്കളും നമ്മൾ തന്നെ നട്ടുവളർത്തിയതല്ലോ. നമ്മുടെ പൂർവികർ സമ്മാനിച്ചതാണ്. അവരങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ നാം എന്തു ചെയ്തേനെ? ഞാനും അതുകൊണ്ട് ഇത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. വരുന്ന തലമുറയ്ക്കു വേണ്ടിയാണിത്. ചക്രവർത്തി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ തടഞ്ഞു. സഹോദര, ഇപ്പോൾ തന്നെ സമയമില്ല, എൻ്റെ ജോലി പൂർണ്ണമാക്കട്ടെ. ചക്രവർത്തിയുടെ മനസ്സ് ആഹ്ലാദം കൊണ്ടു തുടിച്ചു. ഒരു യഥാർത്ഥ പ്രജയെ കണ്ടെത്തിയതിൻ്റെ ആനന്ദമായിരുന്നു അദ്ദേഹത്തിന്. കഥയിലെ ആശയം നമുക്ക് മനസ്സിലാക്കാം. പാഠം 12. ഒരു യഥാർത്ഥ പ്രജ. പ്രജ എന്ന് പറഞ്ഞാൽ പണ്ട് രാജ്യം ഭരിച്ചിരുന്നത് രാജാക്കന്മാരും ചക്രവർത്തിമാരും ആയിരുന്നു. അവരുടെ കീഴിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് പ്രജകൾ എന്ന് പറയുന്നത്. അപ്പോൾ വേഷം മാറി നഗരത്തിലൂടെയും ഗ്രാമങ്ങളിലൂടെയും നടക്കുന്നത് അക്ബർ ചക്രവർത്തിക്ക് ഒരു വിനോദമായിരുന്നു, നേരം പോക്കായിരുന്നു. ചക്രവർത്തിയുടെ ഈ പരിപാടി കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഒരു ദിവസം ചക്രവർത്തി നടക്കാനിറങ്ങി. അപ്പോൾ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല, കാരണം വേഷം മാറിയിട്ടാണ് ചക്രവർത്തി നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം നഗരം വിട്ട് പ്രധാന പാതയിലൂടെ, അതായത് പ്രധാന വഴിയിലൂടെ ഗ്രാമത്തിലെത്തി. സായാഹ്നമാകുന്നു, അതായത് സന്ധ്യാസമയമാകുന്നു. നീലാകാശത്ത് സ്വർണപ്രഭ വിതറി സൂര്യൻ പോകാനൊരുങ്ങുന്നു. അതായത് സന്ധ്യ നേരത്ത് സൂര്യൻ്റെ നിറം സ്വർണക്കളറായിരിക്കും. അപ്പോൾ സ്വർണ നിറത്തിലുള്ള സൂര്യരശ്മികളാണ് നീലാകാശത്ത് കാണുന്നത്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്.
പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചു കൊണ്ടും അങ്ങനെ പ്രകൃതിയുടെ നല്ല ഭംഗി ആസ്വദിച്ചു കൊണ്ടും പാതയുടെ രണ്ടു വശത്തുമുള്ള പ്രജകൾ വിവിധ ജോലികൾ മുഴുമിപ്പിക്കുന്നത് കണ്ടുകൊണ്ടും ചക്രവർത്തി നടന്നു. ഓരത്ത് നാട്ടുവെളിച്ചം മാത്രം. അപ്പോഴാണ് ചക്രവർത്തി ഒരു കാഴ്ച കണ്ടത്. എന്താണ്? പാതയോരത്ത് ഒരു വൃദ്ധൻ എന്തോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വൃദ്ധനെ കണ്ടാൽ നല്ല പ്രായം തോന്നും, പക്ഷേ മുഖത്ത് നല്ല പ്രസരിപ്പാണ്, നല്ല ഉഷാറാണ്, കണ്ണുകളിൽ നല്ല വെളിച്ചത്തിൻ്റെ ശക്തിയുണ്ട്. അതായത് നല്ല തിളങ്ങുന്ന കണ്ണുകളും കൈകളും കാലുകളും ഏറെ മെല്ലിച്ചത്, ക്ഷീണിച്ചതാണ്. വൃത്തിയുള്ള കുപ്പായമാണ് വൃദ്ധനിട്ടിരിക്കുന്നത്. ചക്രവർത്തി കൗതുകത്തോടെ അത്ഭുതത്തോടെ അയാളുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ചോദിച്ചു, അവിടെ ചെന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ വൃദ്ധൻ നടുന്നത് ഒരു വൃക്ഷത്തൈയാണ്. പാതയുടെ രണ്ടു വശത്തും ഇടവിട്ട് തൈകൾ നട്ടിരിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. എല്ലാം മാവിൻ്റെ തൈകളാണ്. അപ്പോൾ എല്ലാം നടുന്നത് വൃദ്ധൻ നടുന്നത് മാവിൻ്റെ തൈകളാണ്. അറിയാനുള്ള ആഗ്രഹത്തോടെ ചക്രവർത്തി ചോദിച്ചു, ഈ പാതയോരത്ത് എന്തു ചെയ്യുകയാണ് നിങ്ങൾ? അപ്പോൾ വൃദ്ധൻ അത് ചക്രവർത്തിയാണെന്നറിയില്ല, കാരണം ചക്രവർത്തി വേഷം മാറിയാണ് നടക്കുന്നത്. അപ്പോൾ വൃദ്ധൻ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ ഒരു മാവിൻ്റെ തൈ നടുകയാണ്. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, അതിശയമായിരിക്കുന്നു, ഈ മാന്തൈ, മാന്തൈ എന്ന് വെച്ചാൽ മാവിൻ്റെ തൈ, വളർന്ന് പൂത്തു മാങ്ങയുണ്ടാവാൻ എത്ര കാലമെടുക്കും? അത്രയും നാൾ എന്ന് പറഞ്ഞ് ചക്രവർത്തി നിർത്തി. അപ്പോൾ വൃദ്ധന് മനസ്സിലായി, ശരിയാണ്, അത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നല്ലേ അറിയേണ്ടത്? ഇല്ല, എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര, നമ്മൾ ഭക്ഷിച്ച എല്ലാ വസ്തുക്കളും നമ്മൾ തന്നെ നട്ടു വളർത്തിയതല്ലോ? അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, നമ്മൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മാമ്പഴം ആയാലും ചക്ക ആയാലും മാങ്ങി ആയാലും എന്തായാലും നമ്മൾ നട്ടു വളർത്തിയതാണോ? അല്ല, നമ്മുടെ പൂർവികരാണ് നമുക്കത് സമ്മാനിച്ചത്. അപ്പോൾ അവരങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ നാം എന്തു ചെയ്തേനെ? ഞാനും അതുകൊണ്ട് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണിത്. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ലത്, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വൃക്ഷത്തൈകൾ നടുന്നത്. ചക്രവർത്തി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ വൃദ്ധൻ തടഞ്ഞു. വൃദ്ധൻ പറഞ്ഞു, സഹോദര, ഇപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും സമയമില്ല, ഞാൻ എൻ്റെ ജോലി പൂർണ്ണമാക്കട്ടെ, അതായത് പൂർത്തീകരിക്കട്ടെ. ചക്രവർത്തിയുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുടിച്ചു, സന്തോഷം കൊണ്ട് തുടിച്ചു എന്ന് വെച്ചാൽ സന്തോഷമായി. ചക്രവർത്തിക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്താണ്? ഞാനൊരു യഥാർത്ഥ പ്രജയെ കണ്ടു എന്നാണ് ചക്രവർത്തി മനസ്സിലാക്കിയത്. ഒരു യഥാർത്ഥ പ്രജയെ കണ്ടെത്തിയതിൻ്റെ ആനന്ദമായിരുന്നു അദ്ദേഹത്തിന് ആനന്ദം, സന്തോഷം. അതായത് നല്ല മനസ്സുള്ള ഒരു പ്രജയെ ഞാൻ കണ്ടെത്തി എന്നതിൻ്റെ സന്തോഷമായിരുന്നു ചക്രവർത്തിക്ക്.